എല്ലാവർക്കും വിജയാമൃതിൻ്റെ ഒരു നല്ല വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഗവിശേഷണങ്ങൾ എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോടുകൂടി നമുക്കത് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക, മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡെറിക് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ് എന്നതാണ്. ടൈഫോയിഡ് രോഗമാണ് എൻഡെറിക് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എൻഡെറിക് ഫീവർ ടൈഫോയിഡ് ആണ് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ ട്രിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും നമുക്ക് നോക്കിയാലോ. എൻഡെറിക് ഫീവർ എന്ന ആ ഒരു വിശേഷണത്തിൽ നമുക്ക് എൻഡർ എന്നുള്ള ഒരു വേർഡ് കിട്ടില്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് എൻ്റർ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. നമ്മളെങ്ങനെയാണ് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുക? ഇൻ്റർവ്യൂവിന് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ടൈയൊക്കെ കെട്ടി നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുക അല്ലേ. ഇൻ്റർവ്യൂ എൻ്റർ ചെയ്യാൻ പോവുക എങ്ങനെയാണ്? ടൈയൊക്കെ കെട്ടി നല്ല സ്മാർട്ട് ലുക്കായിട്ട് നല്ല ജെൻറ്റിൽമെൻ ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ നിങ്ങൾ അതാണ് മനസ്സിൽ സങ്കല്പിക്കേണ്ടത്. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈയൊക്കെ കെട്ടിയിട്ടാണ് പോവുക, അത്രയും ഓർത്താൽ മതി. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ടൈ കെട്ടി പോവും. അപ്പോൾ എൻഡെറിക് ഫീവർ ടൈഫോയിഡ്, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം അഞ്ചാം പനി. അഞ്ചാം പനി എന്നറിയപ്പെടുന്ന അസുഖമാണ് എന്താണ്? റൂബിയോള. അഞ്ചാം പനി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം റൂബിയോള. അപ്പം നമുക്ക് അത് വളരെ ഈസി ആയിട്ട് തന്നെ ഓർമ്മിച്ചെടുക്കാം. അഞ്ചാം പനി ഒട്ടും നമുക്ക് പ്രയാസമില്ലാതെ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. റൂബിയോള എന്നുള്ളത് നമുക്ക് റൂബിവള എന്നോർത്താൽ മതി. റൂബിയോള എന്നുള്ളത് റൂബിവള എന്നോർത്താൽ മതി. അപ്പോൾ റൂബിവളയിൽ ആ റൂബി ജ്വല്ലറിയാണ്. അപ്പോൾ റൂബി നിങ്ങൾക്ക് അതിൽ നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് റൂബി. അപ്പം നമുക്ക് റൂബിവളയിൽ അഞ്ച് കല്ലുകളാണുള്ളത് എന്നോർത്താൽ മതി. റൂബി അഞ്ച് കല്ലുകളുള്ള ഒരു റൂബിവള, അങ്ങനെ ഓർത്താൽ നമുക്ക് അഞ്ചാം പനി റൂബിവളയാണെന്ന് എളുപ്പം ഓർക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കൂ, ജർമ്മൻ മീസിൽസ്. ജർമ്മൻ മീസിൽസ് അത് റുബെല്ലയാണ്, റുബെല്ല. അപ്പോൾ ജർമ്മൻ മീസിൽസ് റുബെല്ലയാണ്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് റുബെല്ല. അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെ ഓർക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതെ, ജർമ്മൻ മീസിൽസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ജർമ്മനിയിലൊക്കെ മീൽസ് കഴിക്കണമെങ്കിൽ ബെല്ലടിക്കണം. ബെല്ലടിച്ച് ഒരു ബെല്ലടി കേട്ടാൽ അപ്പോൾ നമുക്ക് അവിടെ ജർമ്മനിയിലൊക്കെ മീൽസ് കഴിക്കാൻ പോവാം. ജർമ്മനിയിലൊക്കെ പോയാൽ അവിടെ മീൽസ് കഴിക്കണമെങ്കിൽ ഒരു ബെല്ലടിക്കണം. ആ ബെല്ലടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മീൽസ് കഴിക്കാൻ റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ ഓർത്താൽ ജർമ്മൻ മീസിൽസ് റുബെല്ലയാണെന്ന്, റുബെല്ല എന്നുള്ളതിലൊരു ബെല്ല് എന്നുള്ളതിൽ ഒരു നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ ജർമ്മൻ മീസിൽസ്, മീസിൽസ് എന്നുള്ളത് നമുക്ക് മീൽസ് എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ജർമ്മനിയിലൊക്കെ മീൽസ് കഴിക്കണമെങ്കിൽ ഒരു ബെല്ലടിക്കണം. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ജർമ്മൻ മീസിൽസ് റുബെല്ലയാണെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലേക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്തത്? സ്ലിം ഡിസീസ് അല്ലെങ്കിൽ ഗ്രിഡ് രോഗം, രണ്ട് പേരിലും അറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. സ്ലിം ഡിസീസ്, അതിന് നമ്മളിപ്പോൾ സ്ലിം ആവാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ലിം ആവാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്ലിം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് എയ്ഡൊക്കെ വേണം നമുക്ക്. കുറച്ച് മെഷീൻസിൻ്റെ എയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം സ്ലിം ആവാൻ പറ്റും. അപ്പോൾ സ്ലിം ഡിസീസ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ്, എയ്ഡ്സിനെയാണ് സ്ലിം ഡിസീസ് എന്ന് പറയുന്നത്. അടുത്ത രോഗം നോക്കൂ, ഷേക്കിംഗ് പാൾസി. ഷേക്കിംഗ് പാൾസി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. അപ്പോൾ ഷേക്കിംഗ് പാൾസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പാൾസി എന്നുള്ള ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് പാർക്കിൻസൺസ് അതുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. ഷേക്കിംഗ് പാൾസി പാർക്കിൻസൺസ് രോഗം. അപ്പോൾ നമുക്ക് എളുപ്പം അത് കണക്ട് ചെയ്തിട്ട് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഷേക്കിംഗ് പാൾസി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷനിൽ പാർക്കിൻസൺസ് ഉണ്ടെങ്കിൽ നമുക്ക് പാൾസി പാർക്കിൻസൺസ് എന്ന് ഓർമ്മ വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ഉറക്കരോഗം. ഉറക്കരോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ് എന്ന രോഗം. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഉറക്കം ആഫ്രിക്കയിലുള്ള ആളുകൾക്കാണ് കുറച്ച് ഉറക്കം കൂടുതലുള്ളത്. അപ്പോൾ ഉറക്കരോഗം ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ്, ആഫ്രിക്കയിലുള്ള ആളുകൾക്ക് കുറച്ച് ഉറക്കം കൂടുതലാണ്. അപ്പോൾ അതും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം, ക്രൂസ്ഫെൽറ്റ് അഥവാ ജേക്കബ് രോഗം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം. അപ്പോൾ നമുക്കത് ഓർമ്മയിൽ വയ്ക്കാൻ ഒരു ട്രിക്കുണ്ട്.
അതായത് ജേക്കബിൻ്റെ വീട്ടിലെ പശുവിന് ഭ്രാന്ത് പിടിച്ചപ്പോൾ ബെൽറ്റ് ഇടാൻ വേണ്ടി തയ്യാറായി. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം, ഭ്രാന്തി പശു രോഗം. അപ്പോൾ ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം, അപ്പോൾ ജേക്കബ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, അതുപോലെ ക്രൂസ്ഫെൽറ്റിൽ ഫെൽറ്റ് എന്നുള്ളത് ബെൽറ്റ് ആക്കുക. അപ്പോൾ ജേക്കബിൻ്റെ വീട്ടിൽ ആർക്കാ ഭ്രാന്ത് പിടിച്ചത്? ഭ്രാന്തി പശു ഉണ്ടായിരുന്നു. അപ്പോൾ ഭ്രാന്തി പശുവിന് എന്താണ് ഭ്രാന്ത് പിടിച്ചപ്പോൾ നമ്മൾ മൂക്കിലൂടെയൊക്കെ കയറിട്ട് കേട്ടില്ലേ പശുവിനൊക്കെ, അപ്പോൾ അതുപോലൊരു ഇവിടെ ബെൽറ്റ് എന്നാണ്, അത് നിങ്ങൾ തൽക്കാലം സങ്കല്പിക്കുക. അപ്പോൾ ബെൽറ്റ് ജേക്കബിൻ്റെ വീട്ടിലെ ഭ്രാന്തി പശുവിന് ബെൽറ്റ് ഇടാൻ വേണ്ടി ജേക്കബ് റെഡിയായി. അപ്പോൾ ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ഭ്രാന്തി പശു രോഗം. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് അതും കിട്ടും. നെക്സ്റ്റ് വൺ, സ്മൃതിനാശ രോഗം. നമുക്ക് മലയാളത്തിലായതുകൊണ്ടാണ്, അപ്പം സ്മൃതിനാശം, സ്മൃതി നമ്മുടെ ഓർമ്മയാണ്, ഓർമ്മ നശിക്കുന്ന രോഗം. അൽഷിമേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ തന്മാത്ര ഫിലിം കണ്ടിട്ടുള്ള എല്ലാവർക്കും അത് സിമ്പിളായിട്ട് നമുക്ക് ഓർമ്മയിലേക്ക് വരും, സ്മൃതിനാശ രോഗം അൽഷിമേഴ്സ് ആണെന്ന്. നെക്സ്റ്റ് വൺ, പിള്ളവാദം. പിള്ളവാദവും അതുപോലെ ഇൻഫാൻറ്റൈൽ പാരാലിസിസ് രണ്ടും കുട്ടികളിൽ, പിള്ള എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, ഇൻഫാൻറ്റൈൽ പാരാലിസിസ് രണ്ടും കുട്ടികൾക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടും പോളിയോ ആണ് കേട്ടോ. പിള്ളവാദം അതുപോലെ ഇൻഫാൻറ്റൈൽ പാരാലിസിസ് രണ്ട് രോഗങ്ങളും, രണ്ട് പേരിലും പോളിയോ എന്നുള്ള രോഗം അറിയപ്പെടുന്നുണ്ട്, പിള്ളവാദം, ഇൻഫാൻറ്റൈൽ പാരാലിസിസ്. അടുത്തത്, നിശബ്ദനായ കാഴ്ചാപഹാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചാപഹാരകൻ ഗ്ലോക്കോമ, അതിന് വേറെ ട്രിക്സ് ഒന്നുമില്ല, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, നിശബ്ദനായ കാഴ്ചാപഹാരകൻ ഗ്ലോക്കോമ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ രോഗവിശേഷണങ്ങൾ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ഒരുപാട് രോഗവിശേഷണങ്ങൾ നമ്മൾ ഇതോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് പാർട്ടാണിത്. അപ്പോൾ 3 പാർട്സായിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയ ടോപ്പിക്കായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് മറക്കാതെ പഠിക്കണം, രോഗവിശേഷണങ്ങൾ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് ഒരു മാർക്കെങ്കിലും ഷുവറായിട്ടും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ട്രിക്സ് അല്ല ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ട്രിക്സാണ് കുറേയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മറക്കാതെ എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. ഓക്കേ.